ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്കറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേരള സർക്കാരിൻ്റെ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ഏത് തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് ഇലക്ട്രോണിക്സ് തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത്. എത്ര ഒഴിവുകൾ വന്നിരിക്കുന്നു എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ്. മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം സ്റ്റാർട്ടിങ്ങിൽ തന്നെ 10,405 രൂപ മുതൽ 24,245 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. കേരള സർക്കാരിൻ്റെ ജോലി ആയതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ നിരവധി ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങളും ജോലിയോടൊപ്പം ഞങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ, അത് വർഷത്തിൻ്റെ ഡേറ്റിൻ്റെയും കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ 1/1/1981 മുതൽ 1/1/2003 വരെ, ഇതിൻ്റെ ഇടയിലുള്ള കാലഘട്ടം ഉള്ളവർക്കാണ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നത്. പിന്നെ മറ്റുള്ള വിഭാഗക്കാർക്കായിട്ടുള്ളവർക്ക് പ്രായത്തിൽ ഇളവുണ്ടായിരിക്കുന്നതാണ്. അതായത് OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷത്തെ ഇളവ്, അതായത് 43 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC ST വിഭാഗക്കാരാണെങ്കിൽ 5 വർഷത്തിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. അതായത് 45 വയസ്സിൽ താഴെയുള്ള വിഭാഗക്കാർക്ക് SC ST വിഭാഗക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10ാം ക്ലാസ് യോഗ്യതയാണ്. 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള ട്രേഡ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അത് ITI യുടെയോ അല്ലെങ്കിൽ NAC യുടെയോ അല്ലെങ്കിൽ NTC യുടെയോ ഇതിൽ ഏതെങ്കിലും ഒരിതിൽ ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള ട്രേഡ് കോഴ്സ് പഠിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയും ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള ട്രേഡ് പഠിച്ചിട്ടുള്ള കോഴ്സും പഠിച്ചിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ ടെക്നീഷ്യൻ ഗ്രേഡ് സെക്കൻഡ് ഇലക്ട്രോണിക്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ നമ്മുടെ PSC വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. PSC വഴി അപേക്ഷിക്കുമ്പോൾ അതിനുള്ള കാറ്റഗറി നമ്പർ പറയാം. 075/2021 ഇതാണ് കാറ്റഗറി നമ്പർ. അപ്പോൾ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കാറ്റഗറി നമ്പർ ടൈപ്പ് ചെയ്താൽ മതി. 075/2021 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കേരള കോഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കുള്ള വേക്കൻസിയുടെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അതിനകത്ത് കയറി നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചതിന് ശേഷം ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് യോഗ്യരായിട്ടുള്ളവരെ തിരഞ്ഞെടുത്ത് ലിസ്റ്റ് തയ്യാറാക്കുന്നതായിരിക്കും. ലിസ്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ഇപ്പോൾ എത്ര വേക്കൻസി ഉണ്ടോ ആ വേക്കൻസിയൊക്കെ ഈ ലിസ്റ്റിൽ നിന്നാണ് ആൾക്കാരെ എടുത്ത് നിയമിക്കുന്നത്. പിന്നെ ലിസ്റ്റിൽ ബാക്കിയുള്ളവർക്ക് ടൈം കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 വർഷം തൊട്ട് 3 വർഷം വരെയാണ് ലിസ്റ്റിൻ്റെ കാലാവധി പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് പിന്നെയും ഇതുപോലെയുള്ള വേക്കൻസി വരുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയാണ് ആൾക്കാരെ എടുത്ത് നിയമിക്കുന്നത്. അപ്പോൾ ആദ്യമേ ജോലിക്ക് വേണ്ടി യോഗ്യരായിട്ടുള്ളവരെ അപേക്ഷിക്കുക. അപേക്ഷിച്ചതിന് ശേഷം എപ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, സമയങ്ങളൊക്കെ എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ തന്നെ മൊബൈൽ നമ്പറിൽ, മെയിൽ ID യിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് 5 മെയ് 2021 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ 5 മെയ് 2021 മുമ്പായിട്ട് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഇത് കേരള സർക്കാരിൻ്റെ ജോലിയാണ്. അതുകൊണ്ട് മാക്സിമം യോഗ്യരായിട്ടുള്ളവർ ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷനിലെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെ ഒക്കെ ഇൻഫോർമേഷൻ അവർക്ക് വളരെ പ്രയോജനകരമായി തീരും. ഈ ജോലിയുടെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ജോബിൻ്റെ ഇൻഫോർമേഷൻ കാണുന്നവരെ എല്ലാവർക്കും ബൈ.